ഇടുക്കിയിൽ അടഞ്ഞു കിടന്നിരുന്ന റിസോർട്ടിൽ നിന്ന് മോഷ്ടാക്കൾ കടത്തിയത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന വസ്തുക്കൾ. നെടുങ്കണ്ടം കോമ്പയാർ സിയോൺ റിസോർട്ടിലാണ് വൻ മോഷണം നടന്നത്. മാസങ്ങളായി അടഞ്ഞു കിടന്നിരുന്ന റിസോർട്ട് റീഓപ്പൺ ചെയ്യാൻ എത്തിയപ്പോഴാണ് ഈ മോഷണ വിവരം പുറത്തേക്കറിയുന്നത്. കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിദഗ്ധമായ മോഷണത്തിന് പദ്ധതിയിട്ടെത്തിയ സംഘം ഈ ജനൽ വഴിയാണ് ഉള്ളിൽ കയറിയതും ഉള്ളിലുണ്ടായിരുന്ന സാധനങ്ങൾ മോഷണം നടത്തി ഇവിടെ നിന്ന് കടന്നതും. കഴിഞ്ഞ ഒരു മാസമായി റിസോർട്ട് അടഞ്ഞുകിടക്കുകയായിരുന്നു. വീണ്ടും റീഓപ്പൺ ചെയ്യുന്നതിന് കഴിഞ്ഞ ദിവസമാണ് ഉടമ തിരിച്ചെത്തിയത്. വാതിൽ തുറന്ന് അകത്ത് കടക്കുമ്പോഴാണ് വൻ മോഷണം നടന്നതായി മനസ്സിലാക്കുന്നത്. മുറിക്കുള്ളിലുണ്ടായിരുന്ന ടിവികൾ, ഫ്രിഡ്ജ്, റെസ്റ്റോറന്റിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന അൽഫാം മെഷീൻ അടക്കം ലക്ഷങ്ങളുടെ ഉപകരണമാണ് മോഷ്ടാക്കൾ ഇവിടെ നിന്നും അപഹരിച്ചു കടത്തിയത്. ആരാണ് മോഷണത്തിന് പിന്നിൽ എന്നത് വ്യക്തമാക്കുന്ന ഒരു തെളിവുകളുമില്ല. അകത്ത് കടന്ന മോഷ്ടാക്കൾ ആദ്യം ചെയ്തത് സിസിടിവി ഓഫ് ചെയ്ത ഇതിനുള്ളിലെ ഹാർഡ് ഡിസ്കും കൈക്കലാക്കി. നെടുങ്കണ്ടം പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തി പരിശോധന നടത്തി. മണം പിടിച്ച പോലീസ് നായ റിസോർട്ടിന്റെ മുൻവശം വിട്ട് മറ്റൊരിടത്തേക്കും പോയതുമില്ല. ഒന്നിലധികം ആളുകൾ എത്തി അപഹരിച്ച ഉപകരണങ്ങൾ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ടാകാമെന്നാണ് നിഗമനം. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സമീപ പ്രദേശങ്ങളിലെ സിസിടിവികളടക്കം പരിശോധിച്ച് പ്രതികളിലേക്ക് എത്തുവാനാണ് പോലീസിന്റെ നീക്കം. മോഷണം നടന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അവരുടെ കിച്ചണിലെ ഉപകരണങ്ങൾ, അവരുടെ ഹാർഡ് ഡിസ്ക്, അങ്ങനെയുള്ള സിസിടിവി ക്യാമറയുടെ ഡിവിആർ ഉൾപ്പെടെയുള്ളവ നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കി. ഒന്നോ രണ്ടോ കടകൾ മാത്രമാണ് കോമ്പമുക്ക് പ്രദേശത്ത് പ്രവർത്തിക്കുന്നത്. ഇവ അടച്ചതിനു ശേഷം അർദ്ധരാത്രിയോടുകൂടിയാകാം മോഷണം നടത്തിയതെന്നാണ് വിലയിരുത്തൽ. കൂട്ടിയിരിക്കുന്ന ഗേറ്റിന് പുറത്തായി വാഹനം നിർത്തി ഫ്രിഡ്ജ് അടക്കമുള്ള ഉപകരണങ്ങൾ ചുമന്ന് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുവാനാണ് സാധ്യത. എന്തായാലും അന്വേഷണം ഊർജിതമെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സ്ഥലത്തെ സംബന്ധിച്ചും സ്ഥാപനത്തെ സംബന്ധിച്ചും വ്യക്തമായ ധാരണകൾ ഉള്ളവരാണ് മോഷണം നടത്തിയതിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി.